ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിസ്പ്ലേ കൺട്രോളിൽ സൂമാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സൂം എന്ന് പറയുന്നത് ഡിസ്പ്ലേ കൺട്രോളർ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ സൂമിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഇസഡ് ആണ് അപ്പോൾ ഇസഡ് എൻ്റ ചെയ്യുക ഇസഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പം സബ് ഓപ്ഷനായിട്ട് ഓൾ സെൻറ്റർ ഡൈനാമിക് എക്സ്റ്റൻസ് പ്രീവിയസ് സ്കെയിൽ വിൻഡോ ഓബ്ജക്റ്റ് അങ്ങനെയുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ ഓൾ എടുത്തു ഓൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം ആ നമ്മുടെ ഇതിലുണ്ടായിരുന്ന എല്ലാ ഒബ്ജക്റ്റും എന്തായി സൂമായിട്ട് വന്നു അപ്പോൾ ഇതാണ് സബ് ഓപ്ഷനിലെ ഓൾ എന്ന് പറയുന്നത് ചെയ്യുന്നേ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ആണ് ഇപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സെൻ്റർ പോയിൻറ്റ് സെലക്ട് ചെയ്യണം ഇപ്പം ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഒബ്ജെക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ഒരു സെൻ്റർ പോയിൻ്റ് സെലക്ട് ചെയ്തു ഇനിയും എൻ്റർ മാഗ്നിഫിക്കേഷൻ ഓർ ഹൈറ്റ് എൻ്റർ ചെയ് ഒന്ന് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മൗസും കൊണ്ട് തന്നെ ചെയ്യാം ഇപ്പം ഞാനിവിടെ ഹൈറ്റ് ഇവിടെ പറഞ്ഞു കൊടുത്തു ഓക്കെ ഇനി സെക്കൻഡ് പോയിൻ്റ് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കൊടുത്തു അപ്പം കണ്ട ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ആ ഒബ്ജെക്ടിൻ്റെ അതിൽ സൂമായി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി ഇസ് എഡെൻ്റർ ഡൈനാമിക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഒരു ഏരിയ പറഞ്ഞു കൊടുക്കുക ആ ഒരു ഏരിയ ആയിരിക്കും സൂമായി വരുന്നത് അതായത് ആ ഏരിയ സെലക്ട് ചെയ്യുക എൻറ്റർ അടിക്കുക അപ്പോൾ ആ ഒരു ഏരിയ സൂമായിട്ട് വരും ഓക്കെ ദെൻ ഇസ് എഡെൻറ്റർ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസ് ആണ് എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത ഓൾ ഉണ്ടല്ലോ ഓൾ പോലെ തന്നെയാണ് എക്സ്റ്റെൻസ് എക്സ്റ്റെൻസ് ക്ലിക്ക് ചെയ്താൽ ആ ആ ഓപ്ഷൻ അതായത് നമ്മൾ എത്ര ഓബ്ജക്റ്റ് ആ സ്ക്രീനിലുണ്ടോ ആ അത്രയും ഭാഗം എന്തായിട്ട് വരും സൂമായിട്ട് വരും ഓക്കെ ദ നെക്സ്റ്റ് വണ് എന്ന് പറഞ്ഞാൽ സ്കെയില് ഞാനിപ്പോൾ സ്കെയില് വണ്ണ് കൊടുത്തു വൺ കൊടുക്കുമ്പോൾ ആ വൺ സ്കെയില് എന്തായി സൂമായിട്ട് വന്നു ഓക്കെ ഇനി നമുക്ക് സ്കെയിൽ ഫാക്ടർ ഇഷ്ടമുള്ള കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വണ്ണാന്ന് കൊടുത്തതെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇസഡെൻറ്റർ പ്രീവിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് പ്രീവിയസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് എങ്ങനെയാണോ സൂം ചെയ്യാതെ അതായത് സൂം ആയിട്ട് എങ്ങനെയാണോ ഇരുന്നേ അതേപോലെ വരും പ്രീവിയസ് എങ്ങനെയാണോ ഇരുന്നേ അതേപോലെ ആയിരിക്കും വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസഡെൻ്റർ വിൻഡോ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റെക്റ്റാംഗിൾ വരയ്ക്കുന്ന പോലെ എത്രയും ഭാഗമാണോ സൂം ചെയ്യണ്ടേ അത്രയും സെലക്ട് ചെയ്തു എനിക്കിപ്പോൾ ഇത് ഫുള്ള് ഏരിയ വേണമെങ്കിൽ സൂം ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് നിന്ന് ഇവിടെ വരെ സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അത്രയും ഭാഗം സൂമായിട്ട് വന്നു ഓക്കെ ദെൻ ഇസ് അഡ് എൻ്റെ ഒബ്ജെക്ട് ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് സൂം ചെയ്യണ്ടേ ആ ഒബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കും ഇപ്പം ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് പറഞ്ഞു കൊടുത്തു എൻ്റർ അടിച്ചു അപ്പോൾ ആ ഒരു ഒബ്ജെക്റ്റ് സൂമായിട്ട് വന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സൂമിൽ പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി താങ്ക്